സംസ്ഥാനത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കുന്നതിനായി ബാലുശ്ശേരി മണ്ഡലത്തിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറങ്ങി. KSIDC-യുടെ 153.46 ഏക്കറിന് പുറമെ സ്വകാര്യ വ്യക്തികളുടെ 40.68 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാനുള്ളത്. മുഴുവൻ ആളുകളും ഇതിനകം തന്നെ ഭൂമി വിട്ടുകൊടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ബാലുശ്ശേരിയിലെ കിനാലൂർ കാന്തലാട് വില്ലേജുകളിൽ 40.690 ഹെക്ടർ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അനുവദിച്ചാൽ ആദ്യ പരിഗണന നൽകുക ബാലുശ്ശേരിക്കാണ്. 200 ഹെക്ടർ ഭൂമിക്ക് പുറമെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം കേരളം എയിംസിനായി ഒരുക്കിത്തരുമെന്ന് മുഖ്യമന്ത്രി കേന്ദ്രത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. KSIDC-യുടെ കൈവശമുണ്ടായിരുന്ന 153.46 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ മെഡിക്കൽ വിദ്യാഭ്യാസ ബോർഡിന് കൈമാറുന്ന നടപടിക്രമങ്ങൾ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഭൂമിയിൽ നേരത്തെ തന്നെ സാമൂഹിക ആഘാത പഠനവും നടത്തിയിരുന്നു. കിനാലൂർ വില്ലേജിൽ 105 റീസർവേയിലെ 100 ഏക്കറും കാന്തലാട് വില്ലേജിൽ അൺസർവേയിൽപ്പെട്ട 53.46 ഏക്കറുമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായ നിർദ്ദേശാനുസരണം കോഴിക്കോട് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭഘട്ട നടപടികൾ പൂർത്തിയാകുന്നു എന്നാണ് കാണാനാകുന്നത്. മുഴുവൻ ഭൂവുടമകളും ഭൂമി വിട്ടുകൊടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 193 കുടുംബങ്ങളുടെയും ഒരു ക്ഷേത്രത്തിൻ്റെയും പള്ളിയുടെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും 40.6802 ഹെക്ടറാണ് ഏറ്റെടുക്കുന്നത്. ഭൂരേഖകളുടെ പുതുക്കലിലോ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ചോ ആക്ഷേപമുണ്ടെങ്കിൽ 15 ദിവസത്തിനകം കൊയിലാണ്ടി സ്പെഷ്യൽ തഹസിൽദാറെ രേഖാമൂലം അറിയിക്കണം. എയിംസിനായി കേരളം സുസജ്ജമാണ്. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഒന്നു മാത്രം മതി. കോഴിക്കോട് നിന്നും PV ജോഷില.